പെറ്റമ്മയെ കൺമുന്നിൽ അച്ഛൻ കുത്തിക്കൊല്ലുമ്പോൾ പ്രായം 10 വയസ്സായിരുന്നു. പരോളിലിറങ്ങിയ അച്ഛനും പിന്നീട് ജീവനൊടുക്കി. തിരുവനന്തപുരം തോന്നക്കൽ സ്വദേശിയായ കഥകളി ചണ്ട കലാകാരൻ ഹരീഷിന്റെ ജീവിതം സമാനതകളില്ലാത്ത ദുഃഖത്തിൻ്റെതാണ്. ഒരു തിരുവോണത്തലയിന്ന് അമ്മയെ അച്ഛൻ കൺമുന്നിലിട്ട് കുത്തിക്കൊല്ലുമ്പോൾ ഹരീഷിന് 10 വയസ്സായിരുന്നു പ്രായം. അച്ഛനെ രക്ഷിക്കാൻ പലരും കോടതിയിൽ കള്ളം പറയാൻ നിർബന്ധിച്ചിട്ടും സത്യം വിളിച്ചു പറഞ്ഞു. ജീവപര്യന്തം ശിക്ഷ കിട്ടി പരോളിലിറങ്ങി മുഴുവൻ സ്വത്തുക്കളും സ്വന്തം സഹോദരിക്ക് എഴുതി നൽകി അച്ഛൻ ആത്മഹത്യ ചെയ്തു. അച്ഛൻ ഗൾഫിലായിരുന്നു, ഡ്രൈവറായിരുന്നു, സൗദിയിലെ ഡ്രൈവറായിരുന്നു. അതിനുശേഷം ലീവിൽ വന്ന സമയത്ത് അച്ഛൻ അമ്മയെ കുത്തിക്കൊല്ലുകയായിരുന്നു. എൻ്റെ മുമ്പിൽ വെച്ചാണ് അമ്മ മരണപ്പെടുന്നത്. ഞാൻ 5 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അമ്മയെ കുത്തിക്കൊല്ലുന്നതിന് ശേഷം അച്ഛൻ ഈ കണ്ട ഇത് ഞാൻ കോടതിയിൽ പറഞ്ഞു. അച്ഛനെതിരെ മൊഴി കൊടുത്തു. മൊഴി കൊടുത്തപ്പോഴത്തേക്ക് അച്ഛൻ്റെ ബന്ധുക്കളെല്ലാവരും എനിക്ക് ശത്രുതയായി. നീ എന്തിനാത് പറയാൻ പോയി, നീ എന്തിനാത് ചെയ്യാൻ പോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഥകളി പഠിക്കാൻ കലാമണ്ഡലത്തിൽ ചേർന്നെങ്കിലും പരിപാടിക്കിടെയുണ്ടായ പരിക്ക് അവിടെയും വില്ലനായി. അങ്ങനെയാണ് ഹരീഷ് ചെണ്ടമേളത്തിലേക്ക് എത്തുന്നത്. കടം വാങ്ങി തുടങ്ങിയ ചെണ്ടമേള സംഘം കോവിഡോടെ തകർന്നു. ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പ മുടങ്ങി. താമസിക്കുന്ന വീടെന്ന് പറയാവുന്ന ഇടവും ജപ്തി ഭീഷണിയിലാണ്. 14 ലക്ഷമായി സാമ്പത്തിക ബാധ്യത. ഇപ്പോൾ ഈ വീട്ടിൽ സത്യം പറഞ്ഞ സാറേ ഞാൻ മാത്രമേ പോകൂ. ബന്ധുക്കളെന്ന് പറയാം എന്നെങ്കിലും സഹായത്തിനോ മറ്റാരോ എനിക്കിപ്പോൾ ഇല്ല. ഇതാണ് എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ മുന്നോട്ടില്ല. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് പേര്. നീ എന്തിനാ ചെണ്ട കൂട്ടി നടക്കുന്നത്, നിനക്കിതുകൊണ്ട് ജീവിക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് സാറേ എൻ്റെ അന്നം എന്ന് പറയുന്നത്. ഇതാണ്, ഇത് ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പരിപാടിയും ഞാൻ ചെയ്യത്തില്ല. പോകാൻ ഹരീഷിനൊരിടമില്ല. സഹായം തേടി പലയിടത്തും അലഞ്ഞു. 1000 കഥകളിലെ വരികൾക്കിടയിൽ വായിച്ചാലും തീരാത്ത ദുരിതപർവമാണ് ഹരീഷിന് ഇനി ജീവിച്ചു തീർക്കേണ്ടത്. ക്യാമറമാൻ സിറിലിനൊപ്പം MG പ്രതീഷ്, 24, തിരുവനന്തപുരം.